السلام عليكم يا أصدقائي. راشدും റഷീദയും ഇവരെ കുറിച്ചാണല്ലോ നമ്മൾ ഈ യൂണിറ്റിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. റാഷിദും റഷീദയും അവരുടെ ജദ്ദിൽ നിന്നും ഒരു കിസ്സ കേട്ടു, ഒരു കഥ കേട്ടു. അങ്ങനെ അവർക്ക് സിഞ്ചാബിനോട് സ്നേഹമായി, അവർക്ക് സിഞ്ചാബിനോട് റഹ്മത്ത് തോന്നി. എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചു. കദ്ദ മറാഷിദ് ലി സിഞ്ചാബി അൻവാഅൻ മിനത്വആം. റാഷിദ് സിഞ്ചാബ് കഫസിലായിരുന്നപ്പോൾ ഒരുപാട് ഭക്ഷണങ്ങൾ, അത്തായ്മത്തുകൾ നൽകിയിരുന്നു. ഹസല സിഞ്ചാബ് സിഞ്ചാബിനെ കൂട്ടിലടച്ചപ്പോൾ എന്തൊക്കെ ത്വാമ് അല്ലേ, ഏതൊക്കെ ത്വാമുകളാണ് സിഞ്ചാബിന് കിട്ടിയിരുന്നത്, ഏതൊക്കെ ഭക്ഷണമാണ് സിഞ്ചാബിന് ഇഷ്ടപ്പെട്ടിരുന്നത്, അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അന ഉഹിബ്ബു അൽ ഐനബ്. സിഞ്ചാബ് പറഞ്ഞു, അന സിഞ്ചാബുൻ ഉഹിബ്ബു അൽ ഹലീബ്. ഞാൻ സിഞ്ചാബാണ്, ഞാൻ പാൽ ഇഷ്ടപ്പെടുന്നു. ഉഹിബ്ബു അൽ മൗസ്, ഉഹിബ്ബു അൽ ഫനസ്, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു. ഇതുപോലെ നിങ്ങൾക്കും പറയാൻ സാധിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വസ്തുവും അന ഉഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ പറയണം. ഉഹിബ്ബു എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഐ ലവ്, ഞാൻ ഇഷ്ടപ്പെടുന്നു. അന ഉഹിബ്ബു ഉമ്മീ, ഞാൻ എൻ്റെ ഉമ്മയെ ഇഷ്ടപ്പെടുന്നു. ഉഹിബ്ബു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്തു ഏതാണോ അതിൻ്റെ പേര് പറയണം. അന ഉഹിബ്ബു അബി, ഞാൻ എൻ്റെ ഉപ്പയെ ഇഷ്ടപ്പെടുന്നു. അന ഉഹിബ്ബു മലാബിസ്, ഞാൻ ഡ്രസ്സുകൾ ഇഷ്ടപ്പെടുന്നു. അന ഉഹിബ്ബു ബുർത്തുകാൽ, ഞാൻ ഓറഞ്ച് ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ആളുകൾ അല്ലെങ്കിൽ വസ്തുക്കൾ ഇവ വെച്ചൊക്കെ നിങ്ങൾക്ക് പറയാനും എഴുതാനും സാധിക്കണം. അൽആൻ സിഞ്ചാബ് മഅൽ ഉമ്മ്, അങ്ങനെ സിഞ്ചാബിനെ തുറന്നു വിട്ടല്ലേ. സിഞ്ചാബ് ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? മഅൽ ഉമ്മി, ഉമ്മയോടൊപ്പമാണ്. സിഞ്ചാബ് അവൻ്റെ ഉമ്മയോട് സംസാരിച്ചു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അല്ലേ, അവനവൻ്റെ ഉമ്മയുടെ കൂടെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ ഉമ്മയോട് ചോദിക്കുകയാണ്, അല്ലേ, ഞാനൊന്ന് പുറത്തു പോകട്ടെ എന്ന്. അല്ലേ, അവനിങ്ങനെ കൂട്ടിൽ അവൻ്റെ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. അങ്ങനെ അവൻ ചോദിക്കുകയാണ് ഉമ്മയോട്. ഉമ്മയുടെ സമ്മതത്തോടെ അവന് വീട്ടിൽ നിന്നും പുറത്തിറങ്ങി. ഫറആ സിഞ്ചാബ് ഔലാദൻ തഹത ശജറ, അങ്ങനെ നമ്മുടെ സിഞ്ചാബ് ഔലാദുകളെ കണ്ടു അല്ലേ, കുട്ടികളെ കണ്ടു. തഹത ശജറ, അവൻ്റെ മരത്തിനു താഴെ കുട്ടികളിങ്ങനെ കളിക്കുന്നുണ്ട്. അവർ താമസിക്കുന്ന ശജറയുണ്ട്, സിഞ്ചാബും സിഞ്ചാബിൻ്റെ ഉമ്മും താമസിക്കുന്ന ശജറയുടെ താഴെയാണ് കുട്ടികളിങ്ങനെ കളിക്കുന്നത്. അത് നമ്മുടെ സിഞ്ചാബ് കണ്ടു. ദഹബ സിഞ്ചാബ് ഇലൽ മൈദാൻ, ഔലാദ് കളിക്കുന്നത് എവിടെയാണ്? മൈദാൻ അല്ലേ, ഗ്രൗണ്ടിലാണ്. അങ്ങനെ സിഞ്ചാബ് മൈദാനിലേക്ക് പോയി. മനസ്സിലായല്ലോ. വസോറ സിഞ്ചാബു സ്വദീഖുൽ ഔലാദ്, നമ്മുടെ കുട്ടികളുടെ സ്വദീഖായി തീർന്നു സിഞ്ചാബ്. അങ്ങനെ സിഞ്ചാബും അവരുടെ കൂടെ കളിക്കാൻ കൂടുകയാണ്. ജലസ സിഞ്ചാബ് അലാ കതിഫിൽ ഔലാദ്, അവരെല്ലാവരും ഇപ്പോൾ അസ്ഥിക്കാവുകളാണ്, കൂട്ടുകാരാണ്. അങ്ങനെ ജലസ സിഞ്ചാബ്, സിഞ്ചാബ് ഇരുന്നു. അലാ കതിഫിൽ ഔലാദ്, ആ കുട്ടികളുടെ ചുമലിൽ. കതിഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചല്ലോ, ചുമലിലെ തോളിനാണ് കതിഫ് എന്ന് പറയല്. അപ്പോൾ നിങ്ങൾ ചിത്രം കണ്ടല്ലോ, ആരൊക്കെ ചിത്രത്തിലുണ്ട്? നബീൽ, റാഷിദ്, റഷീദ, സിഞ്ചാബ്.
അവരെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അൻഷദ നബീല വ റാഷിദു വ റഷീദ നഷീദ. അങ്ങനെ അവരുടെ കൂട്ടുകാരൻ സിഞ്ചാബും അവരുടെ കൂടെ കൂടി അവരെല്ലാവരും കൂടി സന്തോഷത്തോടെ ഒരു പാട്ടുപാടി. അപ്പോൾ ആ പാട്ടാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് അല്ലേ. മനസ്സിലായല്ലോ മക്കളെ, നമുക്കിന്ന് പഠിക്കാനുള്ളത് എന്താണ്? ഒരു നഷീദയാണ്. അപ്പോൾ ആ നഷീദ ഒന്ന് കേട്ടു നോക്കിയാലോ. നിങ്ങളെല്ലാവരും നഷീദ കേട്ടല്ലോ. എന്താ നമ്മുടെ നഷീദയുടെ ഹെഡിങ്? യാ സിഞ്ചാബി. സിഞ്ചാബിനെ വിളിക്കുകയാണ് അല്ലേ, എൻ്റെ അണ്ണാനെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. നിങ്ങൾ കേട്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ. യാ സിഞ്ചാബി, യാ സിഞ്ചാബി, തൽഅബു യൗമൻ മിൻ ജംബി. യാ സിഞ്ചാബി, യാ സിഞ്ചാബി, എൻ്റെ അണ്ണാനെ അല്ലേ, അണ്ണാനെ അണ്ണാനെ എന്ന് വിളിക്കുകയാണ്. തൽഅബു ലഅബ യലഅബു എന്ന് പറഞ്ഞാൽ കളിക്ക. തൽഅബു, നീ കളിക്കുന്നു. യൗമൻ, എന്നും. മിൻ ജംബി, ജംബ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം എൻ്റെ അടുത്താണ്. ജംബി, നീ എൻ്റെ അടുത്ത് വന്ന് കളിക്കൂ അണ്ണാനെ. എന്താ കുട്ടികൾ പറഞ്ഞത്? ആ അണ്ണാനെ, നീ എൻ്റെ അടുത്ത് വന്ന് കളിക്കൂ അല്ലേ. ഞങ്ങൾ നിന്നെ നിന്നെ കഫസിലിടില്ല, ഞങ്ങൾ നിന്നെ തടവിലാക്കില്ല അല്ലേ. അതുകൊണ്ട് നീ എൻ്റെ അടുക്കൽ വന്ന് കളിച്ചോളൂ എന്ന് പറഞ്ഞു. യാ സിഞ്ചാബി, യാ സിഞ്ചാബി, തസ്കുനു ദൗമൻ ഫീ ഖൽബി. തസ്കുനു അല്ലേ, തസ്കുനു എന്ന് പറഞ്ഞാൽ സക്കന, യസ്കുനു എന്ന് പറഞ്ഞാൽ താമസിക്കുക. ദൗമൻ, എന്നും നീ താമസിക്കുന്നത്. ഫീ ഖൽബി, എൻ്റെ ഹൃദയത്തിലാണ് നിൻ്റെ വാസം. എൻ്റെ താമസം എവിടെയാണ്? ഖൽബി, എൻ്റെ ഹൃദയത്തിലാണ്. അത്രയ്ക്കും നല്ല കൂട്ടുകാരായി അവർ തീർന്നു. യാ സിഞ്ചാബി, യാ സിഞ്ചാബി, അൻതൽ ഹുൽവു ഫീ ഖബ്ദി. അണ്ണാനെ, അണ്ണാനെ, അൻതൽ ഹുൽവു, നീ നീ സുന്ദരമായി കിടക്കുന്നുണ്ട് അല്ലേ. ഫീ ഖബ്ദി, ഖബ്ദ് എന്ന് പറഞ്ഞാൽ കരളാണ്. നീ എൻ്റെ കരളിൽ സുന്ദരമായി കിടക്കുന്നുണ്ട്. നിന്നെ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് അല്ലേ. അതാണ് ആ കുട്ടികൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സിഞ്ചാബിനെ കുറിച്ചുള്ള നഷീദ ഒരുപാട് പ്രാവശ്യം പാടി പഠിക്കണം. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ വർക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നഷീദ പാടി പഠിച്ച് അതിൻ്റെ വോയിസ് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾ പാടി പഠിക്കുക, അയച്ചു തരാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും.